അസ്സലാമു അലൈക്കും ആലിഹി ുംബർ അസൂൽബിൻ് സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പരമകാരുണ്യകനായ റബ്ബുസ്ബാന കുത്ത അല സന്തോഷങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളെ അള്ളാഹു സ്ബാനഹുവ താലയാണ് മനുഷ്യരായ വിശ്വാസികളായ നാം ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ദുന്യവിയായ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒട്ടനവധി വിഭവങ്ങൾ ഇറക്കി തന്നിട്ടുള്ളത് ആ ധാരാളിത്തമായി നൽകി നൽകിക്കൊണ്ടിരിക്കുന്ന നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ നിന്നും വസ്തുവകകളിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുസ്ബാനഹുഅത്താല അവൻ്റെ മാർഗത്തിൽ നൽകണമെന്ന് ചെലവഴിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ഒരു ആവശ്യം ഒരു വെറുപ്പും വിദ്വേഷവും മനപ്രയാസവുമില്ലാതെ നൽകുവാൻ ചെലവഴിക്കുവാൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം ആ ഒരു ചരിത്ര സംഭവമാണ് മഹാനായ അബൂ തുൽഹ അൻസാരി റതി ഉള്ളാഹു നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വചനത്തിൽ എനിക്കു നിങ്ങൾക്കും കാണുവാൻ സാധിക്കുന്നത് അബൂ തുൽഹാ റതി ഉള്ളാഹു ജീവിതമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വചനത്തിലൂടെ എനിക്ക് നിങ്ങൾക്കും മാതൃകയാക്കാൻ കഴിയുന്നത് ഈ ഒരു രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലും നാം മാതൃകയായി സ്വീകരിക്കാറുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും ഒന്ന് ജീവിതത്തെ വിലയിരുത്തി പുനഃപരിശോധിക്കുവാൻ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു ചരിത്ര സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഗുണപാഠമായി സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നത് എന്താണ് സഹോദരങ്ങളെ ആ ചരിത്രത്തിൻ്റെ സംഭവം അൻ അൻഇസ്ഹാക്ക്ബിനെ അബ്ദുല്ലാഹിബിന് അബീ തൊലഹ റതികളാഹു വൻകു അന്നഹു അനസുബിന് മാലിക്കിൻ റതികളാഹു വൻകൂ يقول عن إسحاق بن عبد الله بن أبي طلحة رضي الله عنه أنه سمع أنس بن مالك رضي الله عنه يقول كان أبو طلحة أكثر الأنصاري بالمدينة مالا من نخل وكان أحب أمواله إليه بيرحاء وكانت مستقبلة المسجد وكان رسول الله صلى الله عليه وسلم يدخلها ويشرب من ماء فيها طيب قال أنا بن مالك رضي الله عنه فلما أنزلت هذه الآية لَن تَنَالُوا الْبِرَّ حَتَّى تُنْفِقُوا مِمَّا تُحِبُّونَ قَامَ أَبُو طَلْحَةَ إِلَى رَسُولِ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ فَقَالَ يَا رَسُولَ اللَّهِ إِنَّ اللَّهَ تَبَارَكَ وَتَعَالَى يَقُولُ لَن تَنَالُوا الْبِرَّ حَتَّى تُنْفِقُوا مِمَّا تُحِبُّونَ وَإِنَّ أحب أنظالي إلي بيرحاء وإنها صدقة الله أرجو برها وذخرها عند الله فالله يا رسول الله حيث أراك الله قال فقال رسول الله صلى الله عليه وسلم بخن ذلك مال رابح ذلك مال رابح وقد سمعت ما قلت وإني أرى أن تجعلها في الأقربين فقال أبو طلحة رضي الله عنه: أفعلوا يا رسول الله فقسمها أبو طلحة رضي الله عنه في أقاربه وبني عمه സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ മഹാനായ അബൂത് ഒലഹത്തുൽ അൻസ്വാരി റതിയുള്ളാഹു വൻഹുവിൻ്റെ ചെലവഴിക്കുന്ന കാര്യത്തിലുള്ള വലിയ ഒരു ഗുണപാഠമാണ് സുദീർഘമായ ഈ ഒരു വചനത്തിലൂടെ ഇസ്ലാമിക ചരിത്രപാഠം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ മഹാനായ അബൂത് അൻസ്വാരി അൻസ്വാരിഹു വൻഹു മദീനയിൽ തന്നെ ഏറ്റവും വലിയ ഈന്തപ്പനകളുടെ തോട്ടങ്ങളുടെ ശേഖരം സമ്പാദ്യമായി ഉണ്ടായിരുന്ന ആളായിരുന്നു ആ സമ്പാദ്യങ്ങളുടെ കൂട്ടത്തിൽ മഹാനായ അബൂത്ത്ഹാറദികാഹു വൻകു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും അങ്ങേയറ്റം പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു തോട്ടമായിരുന്നു ബൈറുആ തോട്ടം മഹാനായന വിക്രം സലാഹു അലഹി വസലമിയുടെ മസ്ജിദൻ നബവിക്ക് തൊട്ട് മുമ്പിലായിരുന്നു ആ തോട്ടം ആ തോട്ടത്തിലൂടെ അരുവികൾ കളകളാ ശബ്ദത്തോടുകൂടി മനോഹരമായി തെളിമയോട് വെന്മയോടുകൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ആ തോട്ടത്തിലൂടെ എപ്പോഴും മാത്രമല്ല ആ തോട്ടമാണ് എപ്പോഴും പച്ചപ്പ് നിലനിർത്തിക്കൊണ്ട് എന്നും ഒരു പച്ചപ്പായി കൊണ്ട് നിലനിന്നിരുന്ന ഒരു തോട്ടം കൂടിയായിരുന്നു മഹാനായ നബി കരം നബിക്കാഹു വല്ലൈ വസല്ലമ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ഒഴിവ് സമയം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ജീവിതത്തിൽ പ്രവാചകനെ ബാധിക്കുകയാണെങ്കിൽ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മഹാനായ റസൂൽഹി സാഹു വല്ലൈ വസല്ലമ ആ ബൈറുഹാ തോട്ടത്തിലേക്ക് പ്രവേശിക്കും എന്നിട്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ ആ തോട്ടത്തിൽ വിശ്രമിക്കും എന്നിട്ട് അതിലൂടെ കലകളാശബ്ദത്തോടുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ശുദ്ധി കൈവരിച്ചിരിക്കുന്ന അരുവികളിൽ നിന്ന് പ്രവാചകൻ വെള്ളം കുടിക്കുകയും ചെയ്യും അങ്ങനെ പ്രവാചകൻ അവരെ ഒരുപാട് തവണകളായി വിശ്രമിക്കാറുണ്ടായിരുന്നു മഹാനായ അബൂത്ത് ഹത്തുൽ അൻസാരി റതി അള്ളാഹു വലഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ബൈറുഹാ തോട്ടത്തിൽ അങ്ങനെ ഒരിക്കൽ മഹാനായ അനസ്വര് മാലിക്രതി അള്ളാഹുബർഗ് പറയുകയാണ് അള്ളാഹു സുഹാനഹു അലയുടെ പരിശുദ്ധ ഖുർആാനിലൂടെ ഈ ഒരു വചനം അവതരിപ്പിക്കപ്പെട്ടു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ നിന്നും ചിലവാക്കുന്നത് വരെ ചെലവഴിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും തന്നെ പുണ്യം നേടാൻ കഴിയുകയില്ല പ്രതിഫലത്തിന് തീരുകയില്ല എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ വചനം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മഹാനായ അബൂത്ത് അൻസ്വാരി അൻസ്വാരിഹുവൻ ഗു പ്രവാചകൻ സു അല്ലാഹു അലഹി വസ്ല്ലമീടെ അടുക്കിലേക്ക് വരികയാണ് എന്നിട്ട് പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കളുടെ മേൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല എന്ന് അർത്ഥം ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ സുക്തം അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ ഇഹലോക ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും അഭിലാഷത്തോടുകൂടി പ്രവേശിക്കുകയും ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടമാണ് ഈന്തപ്പന തോട്ടമാണ് ബൈറുഹാ എന്ന തോട്ടം ആ തോട്ടം ഇതാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ സ്വതക്കയായി ദാനമായി നൽകുകയാണ് അതുവഴി ലഭിക്കുന്ന പുണ്യം എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഞാൻ ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിലൂടെ ദാനം നൽകുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പക്കൽ വലിയ പ്രതിഫലം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടിതാ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ തോട്ടം സ്വതക്കയായി നൽകുന്നു എന്ന് പറയുന്നു അങ്ങനെ ആ സ്വതക്ക നൽകുന്നതിലൂടെ അള്ളാഹുസ്ബെഹാനഹുവ താരയുടെ പക്കൽ നിന്നും ഹൈർ ലഭിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മാർഗത്തിലും അത് ചെലവഴിക്കാവുന്നതാണ് ഞാനിത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് അങ്ങേക്ക് നൽകുകയാണ് താങ്കൾക്ക് എവിടെയാണോ ഇത് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആർക്ക് കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കൾക്ക് ചെലവഴിക്കാവുന്നതാണ് അപ്പോൾ മഹാനായ നബി നബിക്കരം സാഹു അലൈഹി വസ്ലമ അദ്ദേഹത്തോട് അബൂത്ത് ലഹയോട് ഇപ്രകാരം പറഞ്ഞു അതെ വളരെ നല്ല കാര്യമാണ് അങ്ങ് പ്രവർത്തിച്ചിരിക്കുന്നത് കാരണം അങ്ങേക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവാണ് സ്വത്താണല്ലോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തിരിക്കുന്നത് അത് താങ്കൾ ചെയ്ത ഏറ്റവും വലിയ ഒരു പുണ്യ പ്രവൃത്തി തന്നെയാണ് കർമ്മം തന്നെയാണ് എന്ന് പ്രവാചകൻ സലാഹു അലൈവ് വസ്ലമ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അത് നിങ്ങൾക്ക് തരുന്ന സ്വത്തായി ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിച്ചതോടുകൂടി പ്രവാചകൻ്റെ കൈകളിലേക്ക് ആ സ്വത്ത് ഏൽപ്പിച്ചതോടുകൂടി ആ ഏൽപ്പിച്ച ആ നിമിഷം മുതൽ അദ്ദേഹത്തിന് അങ്ങേറ്റം പാരിത്രിക ജീവിതത്തിൽ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന വിഭവമായി കർമ്മമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സാഹു അലൈ വസല്ലമ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങളിലെ അടുത്ത ബന്ധുക്കളിലെ അതായത് അർഹരായ അവകാശപ്പെട്ട ദുർബലരായിട്ടുള്ള പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും കഷ്ടപ്പാടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് അർഹതപ്പെട്ട ആളുകളിലേക്ക് നിങ്ങളത് നൽകുകയും ചെയ്യുക അബൂത്തുല്ലഹയോട് മഹാനായ് റസൂൽ അള്ളാഹി സുല്ലാഹു വല്ലഹി വസ്ലം പറയാണ് അത് നിങ്ങൾ തന്നെ വീതിച്ചു കൊടുക്കുക ഭാഗിച്ചു കൊടുക്കുക എന്ന് പ്രവാചകനോട് പറഞ്ഞു അങ്ങനെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയോട് അബുതുല്ഹ പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ അതുപോലെ തന്നെ പ്രവർത്തിച്ചു കൊള്ളാം നമ്മളാണെങ്കിലും സഹോദരങ്ങളെ അത് നിങ്ങൾ തന്നെ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മളെന്ത്യെന്നറിയും അതിന് കുറച്ചെടുത്ത് വെച്ചിട്ട് ആ കുറച്ച് കൊടുത്താൽ മതി അല്ല അല്ലെങ്കിൽ തീർന്നു പോകും ഇത് മുഴുവൻ കൊടുത്താൽ ചിലപ്പോൾ തീർന്നു പോകും എന്ന് വിചാരിച്ച് കുറച്ച് പിടിച്ചു വെക്കും പക്ഷെ അബൂത്തുല്ലാ റതി അല്ലാഹുബൻഹു അങ്ങനെയല്ല ഉദ്ദേശിച്ചത് കാരണം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ് ആഗ്രഹിച്ചത് അദ്ദേഹം അല്ല സഹോദരങ്ങളെ അള്ളാഹുവിൽ നിന്നുമുള്ള പ്രതിഫലമാണ് അബൂത്ത്ഹാ റതി അല്ലാഹുബൻഹു ആഗ്രഹിച്ചത് അങ്ങനെ ആഗ്രഹിക്കാതിരുന്നിരുന്നുവെങ്കിൽ ആദ്യം തന്നെ ആ തോട്ടം പ്രവാചകന്റെ കൈകളിൽ ഏൽപ്പിക്കുമായിരുന്നില്ലല്ലോ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഒരു മടിയുമില്ലാതെ ഒരു മാനസികമായ പ്രയാസമോ വെറുപ്പോ ഇല്ലാതെ പ്രവാചകന്റെ കൈകളിലേക്ക് ഈ ദുനിയാവിൽ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന മനസ്സിൽ കൊണ്ട് നടക്കുന്ന ബൈറുഹാ എന്ന തോട്ടം പ്രവാചകന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടമാണ് പക്ഷേ അതിനേക്കാളും ഇഷ്ടം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹം പ്രവാചകൻ്റെ കൈകളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തത് അങ്ങനെ അദ്ദേഹം അത് തൻ്റെ പിതൃവന്മാരുടെ മക്കൾക്കും അതുപോലെ തന്നെ സാധാരണക്കാരായ പ്രയാസപ്പെടുന്ന ദുഃഖമനുഭവിക്കുന്ന ആളുകളിലേക്കും അത് വീതിച്ചു കൊടുത്തു ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അത് വീതിച്ചു കൊടുത്തു പങ്കിട്ട് കൊടുത്തു എന്ന് ഈ ഒരു വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ ഈ ഒരു വചനത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള ഗുണപാഠം അള്ളാഹുസ്ബാന ഏതൊരു നന്മയാണോ സ്വീകരിക്കും എന്ന് ആവശ്യപ്പെടുന്നത് അത് ഒരു മടിയും കൂടാതെ ഒരു വെറുപ്പുമില്ലാതെ ഒരു ഭയവുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ എനിക്കും നിങ്ങൾക്കും എപ്പോഴാണോ മാനസികമായ തയ്യാറെടുപ്പുകൾ ഉണ്ടാകുന്നത് അപ്പോഴാണ് മാനസികമായും ശാരീരികമായും ദുന്യവിയായ ജീവിതപരമായും എനിക്കു നിങ്ങൾക്കും ഐശ്വര്യമുണ്ടാവുക ധന്യതയുണ്ടാവുക ജീവിതത്തിൽ വർധനവുകൾ ഉണ്ടാവുക മൈഷത്തും റിസുക്കും വിശാലമാക്കപ്പെടുക എന്ന് ഈ ഒരു ഹരീസിൽ നിന്നും എനിക്ക് നിങ്ങൾക്കും ഗുണപാഠം പഠിക്കുവാൻ സാധിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള ഏത് നിലക്കും അള്ളാഹുവും റസൂലും ഒരു കാര്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം കൊണ്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടു ഇനി മനസ്സുകൊണ്ട് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടു ഇനി സമ്പത്ത് കൊണ്ട് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടു എങ്ങനെയൊക്കെയാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ചെലവാക്കിക്കൊണ്ട് പാരത്രിക ലോകത്ത് വിജയിക്കുവാൻ സാധിക്കുന്നത് ആ രൂപത്തിലെല്ലാം ഒരു വൈമനസ്യവും കൂടാതെ ഒരു വെറുപ്പും ബേജാറും ടെൻഷനും അനുഭവിക്കാതെ തന്നെ ചെലവഴിക്കുവാൻ നൽകുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം അത്തരത്തിലുള്ള മൊത്തത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സ്ബഹാൻ നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹു സ്ബഹാനഹു വാല നേരത്തെ തന്നെ തിരിച്ചു വിളിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ആദർശ ബന്ധുക്കൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും അമലസ്വാലിഹാത്തുകളും ഇബാദാത്തുകളും മബറൂറും മക്ബൂലുമായി അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ഐശ്വര്യവും ധന്യതയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അർഭേം അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും ബറിടങ്ങൾ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെ എല്ലാവരെയും ജന്നാഹത്തിൽ ഫിരദൌസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ റബേം ഈ ഒരു പ്രദേശത്ത് നന്മയുടെ പ്രചാരണത്തിന് വേണ്ടി ആദർശത്തിൻ്റെ ദൃഢതയ്ക്ക് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ പരിപാലനവും സംരക്ഷണവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മബ്രൂറും മക്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ഐഷത്തിലും റിസുഖിലും കച്ചവട മാർഗ്ഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഹൈറും ബർക്കത്തും റഹ്മത്തും ും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ ആരാരും സഹായിക്കാനില്ലാത്ത മഹരാസന്നിധിയിൽ ഈ പള്ളിയേക്കാൾ മനോഹരമായ ഒരു വീട് ജന്നാത്തൽ ഫിർ ദൌസിന്റെ വസത്തിൽ ജെന്നയിൽ നിർമ്മിച്ചു കൊടുത്ത് അതിലേക്ക് അവരെ പ്രവേശിപ്പിച്ച് നീ അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹുവേ പാവപ്പെട്ടവരുടെ അനാഥകളുടെ അഗതികളുടെ വിധവകളുടെ അവശരായവരുടെ നന്മയ്ക്ക് വേണ്ടി ഉന്നമനത്തിന് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി സുമനസ്സുകളായ ആളുകൾ അവർക്ക് നീ ഹൈറും പർക്കത്തും റഹ്മത്തുംഅഅമത്തും അനുഗ്രഹിക്കണേ റബ്ബേ അവരുടെ ജീവിതത്തിലെ എല്ലാവിധ അമൽസ്വാലികാത്തുകളും റിബാദാത്തുകളും സ്വലാത്തുകളും സ്വതക്കാത്തുകളും മബുറൂറും അക്ബൂലുമായി സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ ആരാരും സഹായിക്കാറില്ലാത്ത ശരാസന്നിധിയിൽ നിന്റെ കാരുണ്യമായ അറിഷിൻ്റെ തണലും ഹൗലർ കൗസൽ നിന്നും വള്ളം കുടിക്കുവാനുള്ള ഭാഗ്യവും സ്വർഗീയമായ അനുഭൂതികളിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുഗ്രഹം ചൊരിഞ്ഞുകൊടുത്ത് നീ അവരെ അനുഗ്രഹിക്കണേ റബ്ബേ എല്ലാവിധ ദുന്യവിയായ മുസീബത്തുകളിൽ നിന്നും ഷെറുകളിൽ നിന്നും ഫിത്തനകൾ നിന്നും ഫസാദുകളിൽ നിന്നും അവരെയും അവരുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തി റബ്ബേ നിന്റെ അള്ളാഹവേറെ പ്രചാരണത്തിന് വേണ്ടി പ്രബോധനത്തിന് വേണ്ടി രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചു അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദരണരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദൈമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ റഹ്മത്തും ചെരിഞ്ഞുകൊടുത്ത് നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേർഭേം അള്ളാഹവേ അമൽ സ്വാളിഹാത്തുകളും ും ദീനിയായ മേഖലയിലുള്ള പരിശ്രമങ്ങളും മബറൂറും മക്ബൂലുമായി സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ നിന്റെ ദീനിന്റെ മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും സാഹചര്യവും ധൈര്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫിർദൌസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേലൈക്കും وأتوب إليك